നമസ്കാരം. ഇല്ലാത്ത ഭരണ നേട്ടങ്ങൾ പേരിപ്പിച്ച് പറയുന്നതിൽ എന്നും മുൻപന്തിയിലാണ് നമ്മുടെ പിണറായി വിജയനും നേതാക്കളും. അതിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തായാലും ആതുര സേവന രംഗത്തായാലും അവർ തള്ളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കും. തങ്ങളെല്ലാത്തിനും കേരളത്തിനെ മുൻപന്തിയിൽ എത്തിച്ചുവെന്നാണ് സഹാക്കൾ രാഖി രാമാനും അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരെ ഹൃദയ ശസ്ത്രക്രിയ നടത്താതെ തിരിച്ചയക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതേസമയം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള കാർഡിയോ ഇന്റർവെൻഷൻ ചികിത്സകൾ നൽകിയ ആശുപത്രികളുടെ പട്ടികയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി 5 സ്ഥാനത്തെത്തിയതായി കഴിഞ്ഞ ആഴ്ചയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. സ്വകാര്യ ആശുപത്രികളിൽ ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സകളാണ് സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ സൗജന്യ നിരക്കിൽ ചെയ്യുന്നതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ചികിത്സയ്ക്ക് ആളെത്തിയാൽ ചികിത്സ ഇല്ല എന്നതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. എന്നാൽ മറ്റൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തത്വമായി എത്തിക്കുന്നത്. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന പരാതി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് നേരെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കേരള സർക്കാരിന്റെ മറ്റൊരു കെടും കാര്യസ്ഥതയാണ് തത്വമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കണ്ടോ, കേരള സർക്കാർ എത്ര കോടികൾ മുടക്കിയിരിക്കും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഇതൊന്നും എന്തായാലും പിണറായി അടിമ സഹാക്കളും അവരുടെ വീട്ടിൽ നിന്നോ AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്നോ കാശ് കൊണ്ടൊന്നും വാങ്ങിയതല്ല, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയതാണ്. ഒന്നുകിൽ ഇവർക്ക് നവീകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതങ്ങനെ തുരുമ്പെടുത്ത് കിടന്ന് നശിക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് വീണ്ടും ബെഡും മറ്റും ആശുപത്രികളിൽ ഇല്ല എന്ന് പറഞ്ഞ് കേരള സർക്കാർ വീണ്ടും വീണ്ടും കടമെടുക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഒരു നല്ല കാര്യം സർക്കാർ ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊന്നും നനയാതിരിക്കാൻ സുരക്ഷിതമായ ഷെഡിൽ തന്നെയാണ് ഇവയൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് കേരള സർക്കാരിന്റെ ആ കരുതലിൽ എന്തായാലും അഭിമാനിക്കാം. കൂടാതെ ഇത് വച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പരിസരം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ആശുപത്രി പരിസരമാണ്, ഇവിടെ ഇത്രയൊക്കെ വൃത്തി മതിയോ? എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തായാലും കേരള സർക്കാരിന്റെ കെടും കാര്യസ്ഥതയുടെ ഒരു നേർചിത്രം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.